ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം നമ്മോട് ചെയ്യുവാൻ ഒരിക്കലും പറയുകയില്ല. നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം നാം ചെയ്യാൻ പറയാത്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളും തെറ്റാണെന്നറിഞ്ഞിട്ടും നമുക്കതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം നല്ല രീതിയിൽ നടക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിയാത്തൊരവസ്ഥയാണ് നിങ്ങളിൽ ഉള്ളത് എങ്കിൽ അല്പസമയം ഈ ചെറു സന്ദേശം ഒന്ന് ശ്രദ്ധിച്ചാലും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ച. പലപ്പോഴും നാം പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരാ. ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് അതിന് കഴിയാതെ വരുമ്പോ നാം നമ്മോട് തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഇല്ല എനിക്കിനി അതിന് കഴിയുകയില്ല, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന്. ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ഒരിക്കലും ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 5:3 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഭാരമുള്ളവ അല്ല എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 11:30 എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്താണ് ഇതിന്റെ എല്ലാം അർത്ഥം? മതപരമായ പല നുഖങ്ങളും അനുസരിക്കുവാൻ അത് ചടിക്കുമ്പോ മത്തായി എഴുതിയ സുവിശേഷം 23:2 മുതൽ ശാസ്ത്രിമാരെ കുറിച്ചും പരീശന്മാരെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഭാഗമെല്ലാം നമുക്കിവിടെ കാണുവാൻ കഴിയും. അവർ പ്രമാണിക്കുവാൻ പറയുന്നു, പക്ഷെ അവർ ചെയ്യുന്നില്ല. അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. ഇതാണ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച് യേശു പറയുന്ന ഭാഗം. യേശു നമ്മോട് പറയുന്ന ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 5:22 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്ന സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും, മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകം, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞു വരുന്ന യേശുവിന്റെ വാക്കുകളിലൂടെ നാം കടന്നു പോകുമ്പോ അത് വളരെ കഠിനമുള്ളതാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. അത് വളരെ കഠിനമുള്ളതാണ് എപ്പോൾ നാം തന്നെ അത് ചെയ്യുവാൻ ശ്രമിക്കുമ്പോ. യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവവചനം അനുസരിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ അവിടെ നാം പരാജയപ്പെടുകയില്ല. ഇത്രയും കാലം ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട നമ്മോട് ദൈവം പറയുന്നത്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ മുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ദൈവ ശബ്ദം അനുസരിക്കുവാൻ നമ്മെ സഹായിക്കും. പലപ്പോഴും നാം ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നത് ഭയത്തിൽ നിന്ന്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം നാം അനുസരിക്കേണ്ടത് നാം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാകണം. കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്ന ആ യേശു ക്രിസ്തുവിന്റെ യാഗത്തെ നാം കാണുമ്പോ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം മനസ്സിലാക്കണം. സ്നേഹത്തിലൂടെ പരിശുദ്ധാത്മ സഹായത്താൽ നാം ദൈവവചനം അനുസരിക്കുവാൻ ശ്രമിക്കുമ്പോ അവിടെ നാം വിജയിക്കുന്നത് കാണുവാൻ കഴിയും. ദൈവത്തിൽ നിന്ന് ന്യായപ്രമാണം ലഭിച്ച ജനത്തിന്റെ നടുവിൽ അവരുടെ പ്രയത്നത്താൽ ആ ന്യായപ്രമാണം പരിപൂർണമായി അനുസരിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, നമ്മുടെ രക്ഷ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടുവാൻ കഴിയാത്തത് കൊണ്ട് യേശു ക്രിസ്തു ഇഹലോകത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ആ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് നമ്മോട് സംസാരിച്ച ഭാഗങ്ങൾ ഓരോന്നും അനുസരിക്കുവാൻ നമ്മെ എക്യുപ് ചെയ്യുന്ന പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രിയ ദൈവജനമേ, ആ ദൈവിക വാഗ്ദത്തമാണ്. ഇതുവരെയായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് അതിനുള്ള സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ദോഷികളായ നാം നമ്മുടെ മക്കൾ ഒരു കാര്യം ചോദിക്കുമ്പോ അവർക്ക് വേണ്ടിയത് കൊടുക്കുന്ന നമ്മേക്കാളും എത്രയോ ശ്രേഷ്ഠനാ ദൈവം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്, മറ്റു പലതിലും ഉടക്കിക്കിടക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങളെ, മറ്റു പലതിലേക്കും പോകുന്ന നമ്മുടെ സ്നേഹത്തെ ദൈവത്തെങ്കിലേക്കൊന്ന് ഡൈവേർട്ട് ചെയ്യണം. ദൈവത്തെ ഒന്ന് സ്നേഹിക്കണം. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാൻ നാം തയ്യാറാകണം. അങ്ങനെയാകുമ്പോ നമുക്ക് വേണ്ടിയ സകല നന്മകളും നമ്മെ തേടി വരും. നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം യേശുവിന് കൊടുക്കുമ്പോ, ദൈവത്തിന്റെ മകളായി മകനായി നാം മാറുമ്പോ, നമുക്ക് വേണ്ടിയതെല്ലാം ദൈവം നമുക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ഒരു വിഷയവും വരികയില്ല എന്നുള്ളതല്ല ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഏത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങൾ ആ ദിവസങ്ങളിൽ അനുഭവിക്കുക തന്നെ ചെയ്യും.
കാരണം പ്രതിസന്ധികളെ അല്ലെങ്കിൽ വിഷയത്തിന്റെ വലുപ്പത്തിലുപരി നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പം നിങ്ങളൊന്ന് തിരിച്ചറിയുവാൻ തുടങ്ങും. അങ്ങനെ കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പം നിങ്ങൾ തിരിച്ചറിയുവാൻ തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതം വിജയകരമാകും. അതെ, നിങ്ങൾ ദേശത്തൊരു അനുഗ്രഹമാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കൈവെക്കുന്ന മേഖലകളിലെല്ലാം നിങ്ങളൊരു ബ്ലെസ്സിംഗ് ആയി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഈ ദൈവവചനത്തിൽ ഒന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ ദൈവത്തോട് ചേർന്ന് നിന്ന് നേടുവാൻ ഒത്തിരിയുണ്ട്. ഈ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെയടക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവശബ്ദം കേട്ട് പരിശുദ്ധാത്മ പ്രവർത്തനത്തിനു വേണ്ടി ഏൽപ്പിച്ചു തരുന്ന ഈ ജീവിതങ്ങളെ ഈ ദിവസങ്ങളിൽ അങ്ങൊന്ന് നിറയ്ക്കണമേ. ഈ ദിവസങ്ങളിൽ ഈ ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ട്. പരിശുദ്ധാത്മാവിനാൽ ഇവർ നിയന്ത്രിക്കപ്പെടട്ട്. നിത്യതയിലേക്ക് ഈ ജനം ഒരുക്കപ്പെടട്ട്. അനേകരെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് കരം പിടിച്ചു കയറ്റുവാൻ ഈ ജനത്തെ അങ്ങെടുത്ത് ഉപയോഗിക്കണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാന മഹത്വം അങ്ങേക്ക്. സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ അമേൻ. പ്രിയ ദൈവവൈദലേ, നിങ്ങളൊരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. നാം ചിലത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നുള്ള ചിന്തകൾക്ക് ഉപരി പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ മാനിക്കപ്പെടും. നിങ്ങളൊരു അനുഗ്രഹമാകും. ഭാരപ്പെടാതെ, യേശുവിന്റെ കൂടെ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നിങ്ങളെ വഴി നടത്തും, അവൻ വിടുവിക്കും. തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.